പതിനാറുകാരിയെ കൂട്ടബലാത്സംഗം നടത്തിയ ശേഷം പ്ലാറ്റ്ഫോമിൽ വലിച്ചെറിഞ്ഞ നാല് അന്യസംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി. കോഴിക്കോടാണ് സംഭവം. ഉത്തർപ്രദേശ് സ്വദേശികളായ ഇക്രാർ ആലം, അജാജ്, ഇർഷാദ്, ഷക്കിൽ ഷാ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത ശേഷം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ചെന്നൈയിൽ ഇറങ്ങേണ്ട പെൺകുട്ടിയെ പ്രതികൾ ഭീഷണിപ്പെടുത്തി പാലക്കാട്ടെത്തിക്കുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട്ടെത്തിച്ച് പാളയത്ത് വെച്ചാണ് പീഡിപ്പിച്ചത്. വാരണാസിയിൽ നിന്നാണ് പെൺകുട്ടി ട്രെയിൻ കയറിയത്. ചെന്നൈയിലെ സഹോദരിയുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. യാത്രക്കിടയിൽ പ്രതികളുമായി പരിചയത്തിലായി. പരിചയമാണ് ഭീഷണിയും പീഡനവുമായി മാറിയത്. മലയാളം ടെലിവിഷൻ കോഴിക്കോട്. 32 വർഷത്തെ അഭിമാന ചരിത്രവുമായി സഫ ഗ്രൂപ്പിന്റെ 12-ാമത് ഷോറൂം ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഇനി ഗൂഡല്ലൂരിലും. ഉദ്ഘാടനം ഈ വരുന്ന സെപ്റ്റംബർ 29 രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. ആഘോഷങ്ങൾക്ക് മാറ്റേകി ദേശീയ പുരസ്കാരം അണിഞ്ഞ് 1 ഒക്ടോബർ ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് പ്രശസ്ത സിനിമാതാരം അപർണ ബാലമുരളിയും എത്തുന്നു. ഏവർക്കും സ്വാഗതം. ഉദ്ഘാടന ആഘോഷങ്ങളുടെ ഭാഗമായി ക്ലാരസ് നൽകുന്നു 31 വരെ ആകർഷകമായ ഓഫറുകൾ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50%, ഡയമണ്ട് ആഭരണങ്ങൾക്ക് സ്റ്റോൺ വാല്യൂവിൽ 20% സ്പെഷ്യൽ ഓഫറുകൾ. കൂടാതെ സൗജന്യ കാതുകുത്തും. പൊന്നണിഞ്ഞ് ഗൂഡല്ലൂർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, ഓൾഡ് കോർട്ട് റോഡ്, ഗൂഡല്ലൂർ.